ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ന ആയിഷ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഹൗസ് ഫാമിംഗ് ആണ്. അമ്മാൻ്റെ കസിനായ ലത്തിച്ചാൻ്റെയും ജുമി ബാബിൻ്റെയും വീടാണ്. ലത്തിച്ച കോടതിയിൽ വർക്ക് ചെയ്യുന്നതും ജുമി ബാബി ബാങ്കിൽ വർക്ക് ചെയ്യുന്നതും. ലത്തിച്ചക്കും ജുമി ബാബിക്കും ഒരു മോളുണ്ട്. അവരെ പേരാണ് സിയ. സിയ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇതാണ് സിയ, ഇത് ജുമി ബാബി, അതിലെത്തിച്ച. ബാക്കി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. വീട്ടിലേക്ക് കയറുമെന്ന് സാനിറ്റൈസറോടെ വെൽക്കം ചെയ്തു. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. നല്ല ഭംഗിയുള്ള വീടാണ്. എല്ലായിടത്തും നല്ല സ്പേഷ്യസ് ആണ്. ബാക്കി വിശേഷങ്ങൾ എൻ്റെ മമ്മ പറയും. കാഞ്ഞങ്ങാട് ആവിയിൽ എന്ന സ്ഥലത്താണ് ഈ വീട്. പിന്നെ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. കാരണം സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഉണ്ടായി. പക്ഷേ കൊറോണ കാലത്ത് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് പരിപാടി നടത്താനൊന്നും സാധിക്കാത്തൊരു സാഹചര്യത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ അടുത്ത ബന്ധുക്കൾ മാത്രം വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് ഒരു ചെറിയൊരു പരിപാടി. നമ്മൾ പോകുമ്പോഴേക്ക് ഏകദേശം എല്ലാവരും ക്ഷണിച്ചവരാകെ 30-ൽ താഴെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ബന്ധുക്കൾ പോലും ആൾക്കൂട്ടം കൂടുന്നത് കൊണ്ട് ഒഴിവായി. പിന്നെ വീട് കാണാൻ വേണ്ടി പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നതാണ്. അങ്ങനെ ഞങ്ങളും അവിടെ എത്താൻ വേണ്ടി ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയമ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിച്ച് വന്നവരൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് പോയി. അപ്പം ഐഷു ലത്തിച്ചാന്ന് പറഞ്ഞത് ലത്തീഫാണ്. ലത്തീഫ് എന്നാണ് പേര്. ഉപ്പയുടെ എൻ്റെ ഉപ്പയുടെ പെങ്ങളെ മോനാണ്. അവന് കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജുമൈല, അവർ പിന്നെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ചെറിയൊരു മോളുണ്ട്, സിയ, സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പം അവരൊക്കെ എന്താ പറയുക, ചെറിയൊരു ഫാമിലിയാണ്, ചെറിയൊരു അണുകുടുംബം എന്നൊക്കെ പറയാമല്ലോ. പുതുതായി നമ്മളൊരു വീട് നിർമ്മിച്ച് എല്ലാവരെയും ക്ഷണിക്കണം എന്നൊക്കെ ഉണ്ടാവും. കാരണം ഇവരൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, ബാങ്കിലായാലും കോടതിയിലായാലും കുറേ അവർ സഹപ്രവർത്തകരൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടൊരു പരിപാടി നടത്തുക എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പറ്റാത്തൊരു കാര്യമാണ്. കാരണം കൊറോണ എന്ന ഒരു മഹാമാരി നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. വീടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളും ഭക്ഷണം കഴിച്ചു. നല്ല വീടാണ്, നല്ല പിന്നെ സ്പേഷ്യസ് ആണ്. എല്ലാ സ്ഥലത്തും സൗകര്യങ്ങളൊക്കെ, എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു നല്ലൊരു വീടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ ആണ് ഇതിൻ്റെ. ഇതാണ് സിയ. സിയക്കുട്ടിക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ വീഡിയോ ഇരുന്ന് കാണാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ 2 ഉമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജുമിയുടെ ഉമ്മയും പിന്നെ ലത്തിച്ചയുടെ ഉമ്മയും, അതായത് എൻ്റെ കുഞ്ഞുമ്മ, പിന്നെ ജുമിയുടെ കുഞ്ഞുമ്മയും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ പോയി.
ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഞങ്ങളെ ഇതിനെ ബോംബ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കളിക്കുമ്പോൾ കുറേ നാളായി ഇത് കണ്ടിട്ട് ഞങ്ങൾ കളിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് പൊട്ടിക്കാറുണ്ട്. അങ്ങനെ അത് കുറച്ച് ഉണ്ടായിന് അവിടെ, അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തു. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഇപ്പം കുഞ്ഞു ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.